ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് സിനിമയിലെത്തുട്ടിഫിക്കേഷനായി ലഭിക്കും കാറിൽ നിറയെ ഗർഭനിരോധന ഉറകൾ പതിവായി സ്ത്രീകളുമായി അശ്ലീല ചാറ്റ് ഇന്ത്യൻ ക്രിക്കറ്റ് താരത്തിനെതിരെ ഭാര്യ ഇന്ത്യൻ പേസ് ബൌളർ മുഹമ്മദ് ഷെമിക്കെതിരെ ഗുരുതര ആരോപണവുമായി ഭാര്യ ഹസിൻ ജഹാൻ രംഗത്ത ഷമി പരസ്പ്രീബന്ധത്തിന് അടിമയാണെന്നും രണ്ടു വർഷമായി തന്നെ ശാരീരിക മാനസിക പീഡനത്തിന് വിധേയാക്കിക്കൊണ്ടിരിക്കുകയാണെന്നുമാണ് ഹസിൻ ജഹാൻ പറയുന്നത് വാട്സപ്പ് ഫേസ്ബുക്ക് മെസ്സഞ്ചർ വഴിയുള്ള ചാറ്റുകളും ഫോട്ടോകളും ഹസിൻ ജഹാൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത് അനേകം സ്ത്രീകളുമായി താരം ചാറ്റ് ചെയ്യുന്നുണ്ടെന്നും ഹസിൻ ജഹാൻ ആരോപിച്ചു ഷെമിക്കും ജഹാനും മൂന്നു വയസ്സുള്ള ഒരു മകളുണ്ട് ഷെമിയുടെ ബി കാറിൽ ഗർഭനിരോധന ഉറകൾ ഒളിപ്പിച്ച നിലയിൽ താൻ കണ്ടെത്തിയെന്നും ജഹാൻ ആരോപിക്കുന്നുണ്ട് താൻ മഞ്ഞുമലയുടെ ഒരു ഭാഗം മാത്രമാണ് പോസ്റ്റ് ചെയ്തതെന്നും ഷെമിയുടെ പ്രവർത്തനം ഇതിലും ഹീനമാണെന്നും അനേകം സ്ത്രീകളുമായി അയാൾക്ക് ബന്ധമുണ്ടെന്നും ജഹാൻ മാധ്യമങ്ങളോട് പറഞ്ഞു ഷെമിയുടെ ഫോൺ പാസ്വേഡ് കൊണ്ട് പ്രൊട്ടക്ട് ചെയ്തിരിക്കുകയാണ് എന്നാൽ അനേകം തവണ നടത്തിയ ശ്രമങ്ങളിലൂടെ ഫോൺ തുറന്നു കിട്ടുകയും ഭർത്താവിന്റെ തരികട പിടിക്കുകയും ചെയ്തു അദ്ദേഹം ഇത് നിഷേധിച്ചാലും ഈ ഫോൺ പോലും താരത്തിന് രണ്ടായിരത്തി പതിനാല് ഡൽഹി ഡയർ ഡെവിൽസിലായിരിക്കെ സമ്മാനം കിട്ടിയതാണ് രണ്ടു മൂന്ന് വർഷമായി ഷെമിയുടെ കുടുംബം പീഡിപ്പിക്കുകയാണ് കൊല്ലുമെന്നുവരെ ഭീഷണിപ്പെടുത്തിയെന്നും വ്യക്തമാക്കിയ ജഹാൻ പക്ഷെ ഇതുവരെ നിയമ നടപടി സ്വീകരിച്ചിട്ടില്ല കുടുംബാംഗങ്ങൾ മുഴുവൻ തന്നെ പീഡിപ്പിച്ചുവെന്നും മാതാവും സഹോദരനും കയ്യേറ്റം ചെയ്തെന്നും ഈ പീഡനം ചില ദിവസം പുലർച്ചെ രണ്ടു മൂന്ന് മണിവരെ നീണ്ടു എന്നും കൊല്ലാൻ പോലും നോക്കിയെന്നും പറഞ്ഞു ഉത്തർപ്രദേശുകാരനായ താരം ദക്ഷിണാഫ്രിക്കയിലെ മൂന്ന് ടെസ്റ്റ് പരമ്പരയ്ക്ക് ശേഷം ജനുവരിയിലാണ് നാട്ടിൽ തിരിച്ചെത്തിയത് എന്നാൽ വന്ന ശേഷം ഇക്കാര്യം മിണ്ടാതിരിക്കാൻ താരം പീഡനം തുടരുകയായിരുന്നു ദക്ഷിണാഫ്രിക്കയിൽ നിന്നും വന്നതിന് പിന്നാലെ ശാരീരിക പീഡനം തുടങ്ങി കുറേ നാളായി ഇക്കാര്യം തുടരുകയാണ് തനിക്ക് മതിയായി ഇത്രയും ഉപദ്രവിച്ചിട്ടും മകളെയും കുടുംബത്തെയും ഓർത്ത് എല്ലാം സഹിക്കുകയായിരുന്നു എന്നാൽ പല സ്ത്രീകളുമായുള്ള ഷെമിയുടെ ക്ഷമിയുടെ അശ്ലീലചാറ്റ് കണ്ടെത്തിയതോടെ തകർന്നു ഇനി ഇത് സഹിക്കാൻ വയ്യ കിട്ടാവുന്ന എല്ലാ തെളിവുകളോടും കൂടി താൻ നിയമ നടപടി സ്വീകരിക്കാൻ പോകുകയാണ് ഇനിയും തെറ്റ് സമ്മതിക്കാനോ തിരുത്താനോ ശ്രമിക്കാതെ തനിക്ക് നേരെ കോപം അഴിച്ചുവിടുകയും മിണ്ടാതിരിക്കാൻ ഭീഷണിപ്പെടുത്തുകയുമാണ് പീഡനം സഹിക്കാൻ കഴിയാതായതോടെ കൊൽക്കത്തയിലെ യാദവർപൂരിലെ പോലീസിനെ വിവരം അറിയിച്ചിരിക്കുകയാണ് തനിക്ക് നിയമ നടപടി സ്വീകരിക്കാൻ താൽപ്പര്യമില്ല എന്നാൽ ഇതെല്ലാം പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചതേയുള്ളൂ ജനുവരി എട്ടിന് ഇതിനെ താൻ ഉത്തർപ്രദേശിൽ നിന്നും കൊൽക്കത്തയിലേക്ക് തിരിച്ചു വന്നിരുന്നു നേരത്തെ ഹിജാബ് ധരിക്കാത്തതിന്റെ പേരിൽ ഷെമിയുടെ ഭാര്യ ട്രോളിന് ഇരയായപ്പോൾ ഷെമി ഭാര്യയ്ക്ക് പിന്തുണയുമായി എത്തിയിരുന്നു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ